ധാരാളം തെറ്റുകൾ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, നമുക്ക് പരിചിതമാണ്. ഈ തെറ്റുകളുടെ എല്ലാം ആധാരങ്ങൾ, അതിൻ്റെ അടിസ്ഥാനങ്ങൾ മൂന്ന് കാര്യമാണ്. ഉസൂലുൽ മആസി, തെറ്റുകളുടെ ഉസൂലുകൾ, അതിൻ്റെ ആധാരങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ. അത് ചെറിയ തെറ്റുകളാകട്ടെ വലിയ പാപങ്ങളാകട്ടെ, അത് മൂന്നെണ്ണമാണ്. ഒന്നാമത്തെ ആധാരം, മനുഷ്യൻ്റെ ഹൃദയം അള്ളാഹുവുമായാണ് ചേർന്ന് നിൽക്കേണ്ടത്. അതിനു പകരം മറ്റുള്ളവരുമായി ഹൃദയം ബന്ധപ്പെടുക, മറ്റുള്ളവരിലേക്ക് ഹൃദയത്തെ ചേർക്കുക എന്നതാണ് ഒന്നാമത്തെ കാരണം. അള്ളാഹുവിലേക്ക് ചേർക്കേണ്ട ഹൃദയം, അള്ളാഹുവിലേക്ക് അടുക്കേണ്ട ഹൃദയം, അത് അള്ളാഹു അല്ലാത്തവരിലേക്കടുക്കുന്നു. അതാണ് ഒരു കൂട്ടം പാപങ്ങൾക്കുള്ള കാരണം. രണ്ടാമത്തെ കാരണം, രണ്ടാമത്തെ ആധാരം, മനുഷ്യന് കോപമുണ്ടാകുമ്പോൾ, ദേഷ്യമുണ്ടാകുമ്പോൾ, ആ സമയത്ത് അവന് ലഭിക്കുന്നൊരു ശക്തിയുണ്ട്. അവൻ്റെ ചില വൈകാരികമായ പ്രകടനങ്ങളുണ്ട്. അതിന് കീഴൊതുങ്ങുക എന്നതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തേത്, എല്ലാവർക്കും ദേഹേച്ഛകളുണ്ട്. ആ ദേഹേച്ഛകളെ അനുസരിക്കുക. ഈ മൂന്നെണ്ണമാണ് എല്ലാ തെറ്റുകളുടെയും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അതിൻ്റെ എല്ലാം ആധാരം ഈ മൂന്ന് പ്രശ്നങ്ങളാണ്. അതിൽ നമ്മൾ അള്ളാഹുവിലേക്ക് സമർപ്പിക്കേണ്ട ഹൃദയം അള്ളാഹു അല്ലാത്തവരിലേക്ക് വെക്കുമ്പോൾ അതിനെ നമ്മൾ ശിർക്ക് എന്ന് പറയും. ആ ശിർക്കിൻ്റെ ഇനങ്ങൾ അത് ഒരുപാടുണ്ട്. ദേഷ്യത്തിന്, നമ്മുടെ കോപത്തിന് നമുക്ക് ദേഷ്യം വരുമ്പോൾ ആ സമയത്തുള്ള പ്രകടനങ്ങൾ, അതുമൂലമുണ്ടാകുന്ന തെറ്റുകൾക്കാണ് ദുൽമ എന്ന് പറയുക. ദേഹേച്ഛകൾ മൂലമുണ്ടാകുന്ന തെറ്റുകൾക്കാണ് ഫാഹിഷത്ത്, തോന്നിവാസങ്ങൾ എന്ന് പറയുക. ശിർക്കൊരു മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കും. ദേഷ്യം വരുമ്പോൾ ഉണ്ടാകുന്ന, ദുൽമ കൊണ്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ ഒരു ഖത്ൽ, കൊലപാതകത്തിലേക്ക് വരെ മനുഷ്യനെ എത്തിക്കും. മൂന്നാമത്തെ ഫാഹിഷത്താകട്ടെ ഒരു മനുഷ്യനെ സിനയിലേക്ക്, വ്യഭിചാരത്തിലേക്ക് വരെ എത്തിക്കും. ഇത് മൂന്നും പിശാചിൽ നിന്നാണ്. ഒന്നാമത് പറഞ്ഞതും, ദേഷ്യം മൂലമുണ്ടാകുന്നതും, ദേഹേച്ഛകൾ മൂലമുണ്ടാകുന്ന പ്രവർത്തനങ്ങളും, ഇതിനെയൊക്കെ പ്രേരിപ്പിക്കുന്ന ഘടകം പിശാചാണ്. അതിൽ രണ്ടാമത് പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കുറച്ചു കാലങ്ങളായി വളരെ നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടിയുള്ള കൊലപാതകങ്ങൾ, അക്രമങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അത് വഴിയോരങ്ങളിൽ മാത്രമല്ല, വീടകങ്ങളിലടക്കം വളരെ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ കഴിയുന്ന, ഒന്ന് കണ്ണടക്കാവുന്ന വിഷയങ്ങൾ, വിഷയമാക്കേണ്ടതല്ലാത്ത അത്തരം കാര്യങ്ങൾ, അതിൻ്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കുന്നു, അക്രമങ്ങൾ നടക്കുന്നു. ഓരോ ദിവസവും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളിൽ അത്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ദേഷ്യമെന്നുള്ളത് ഒരു പാപമല്ല, ഒരു തിന്മയല്ല. അതിലൂടെ എത്തിപ്പെടുന്നത് ഒരുപാട് തിന്മകളിലേക്കാണ്, ഒരുപാട് ദുൽമകളിലേക്കാണ് നമ്മുടെ ദേഷ്യം നമ്മളെ എത്തിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരു സ്വഹാബി വന്നു. വസിയത്ത് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. വസിയത്ത് എന്ന് പറഞ്ഞാൽ കേവലമായ ഒരു ഉപദേശമല്ല, അത് ഗൗരവമേറിയ ഉടമ്പടിയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയത്ത് എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഒരു വാക്കോ സാധാരണ ഒരു ഉപദേശമോ അല്ല, അത് ഗൗരവമേറെയാണ്. അദ്ദേഹം ചോദിക്കുന്നു, ഔസിനിയ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്കൊരു വസിയത്ത് നൽകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഉപദേശിക്കുന്നു,
നിനക്കുള്ള ഉപദേശം ലാ തഗ്ലബ്, നീ കോപിക്കരുത്, ദേഷ്യം പിടിക്കരുത്, നീ കോപിക്കരുത്. അദ്ദേഹം വീണ്ടും ഫർദദ മിറാറൻ, വീണ്ടും വീണ്ടും ആ വസിയത്തുകൾ ഇങ്ങനെ ആവർത്തിക്കുന്നു. നബിയെ, വേറെ വല്ല വസിയത്തുമുണ്ടോ? ഇനി വല്ല വസിയത്തുമുണ്ടോ? അപ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വസിയത്ത്, ലാ തഗ്ലബ്, നീ കോപിക്കരുത്, നിന്റെ കോപം നീ പിടിച്ചു വെക്കുക. ആ സ്വഹാബി പറയുകയാണ്, ഫഫക്കർത്തു, ഞാൻ ആലോചിച്ചു എൻ്റെ കോപത്തെപ്പറ്റി, കോപം എനിക്കെന്താണ് നൽകിയത്, എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്, എന്നിട്ട് റസൂലുള്ളാഹി എന്നോട് പറഞ്ഞത് ദേഷ്യപ്പെടരുത് എന്ന് മാത്രമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അങ്ങനെ ഞാൻ മനസ്സിലാക്കി, ഞാനൊന്ന് ആലോചിച്ചപ്പോൾ, എൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, യജ്മഉ ശർറഖുല്ലഹു, എൻ്റെ ദേഷ്യമാണ് എൻ്റെ എല്ലാ ഷെറിനെയും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. എനിക്കെന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ ഭാര്യയോട്, എൻ്റെ മക്കളോട്, എൻ്റെ ഞാൻ ഇടപെടുന്ന ആളുകൾക്കിടയിൽ, ആ പ്രശ്നങ്ങളുടെയൊക്കെ കാരണം എൻ്റെ ദേഷ്യം, എൻ്റെ കോപം, അതെനിക്ക് മനസ്സിലായി. അപ്പോൾ സഹോദരന്മാരെ, കോപം എന്നുള്ളത് അത് പ്രകൃതിയാൽ ഓരോ മനുഷ്യരുടെയും ഉള്ളിലുണ്ട്. അത് തേച്ചാലും വായിച്ചാലും ഒഴിവാക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല. കോപം ഉണ്ടാകും, മനുഷ്യൻ ദേഷ്യപ്പെടും, ദേഷ്യമെന്നുള്ളത് അവൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അതിനെ നിയന്ത്രിക്കാൻ കഴിയണം. കോപം നമ്മളെ നിയന്ത്രിക്കരുത്. നമുക്ക് കോപത്തെ, നമ്മുടെ ദേഷ്യത്തെ അവിടെ നിയന്ത്രിക്കാനും, ദേഷ്യം കാണിക്കേണ്ടിടത്ത് ചിലപ്പോൾ ദേഷ്യം കാണിക്കണം. അതെവിടെ ദേഷ്യം കാണിക്കണം, എവിടെ നിയന്ത്രിക്കണം, എവിടെ മൗനം പാലിക്കണം എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ഇസ്ലാം പഠിപ്പിക്കുന്ന ചില മാർഗങ്ങളുണ്ട്. ഒന്നാമത്തെ മാർഗം, ഒരാളുടെ ദേഷ്യം പിടിച്ചു നിർത്താൻ. ചില ആളുകൾ പറയും, ഞാൻ അങ്ങനെയാണ്, എൻ്റെ ഉപ്പയും ഭയങ്കര ദേഷ്യക്കാരനാണ്, ഞങ്ങൾ പിന്നെ താവഴിയായി, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെയുള്ളവരാണ്. അങ്ങനെ ഞാൻ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒഴിവാക്കേണ്ട ഒരു സംഗതിയല്ല ഇത്. ഞാൻ അങ്ങനെ, എൻ്റെ ഉപ്പ അങ്ങനെ, അതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെടും, നിങ്ങൾ സഹിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ ഒരു ഗുണം, നമ്മുടെ ഒരു സ്വഭാവ ദൂഷ്യം, അത് സ്വർഗപ്രവേശനത്തിന് തടസ്സമാണെങ്കിൽ അത് തിരുത്താനും അത് മാറ്റാനുമുള്ള പരിശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എന്ന് ന്യായം പറഞ്ഞുകൊണ്ട് അതിനു ലൈസൻസ് വെച്ചു കൊടുക്കുക ശരിയായ നിലപാടല്ല. നമ്മുടെ ദേഷ്യം നിയന്ത്രിക്കണമെങ്കിൽ ഒന്നാമതായി ഇസ്ലാം പഠിപ്പിക്കുന്നു, അൽ ഇസ്തിആദ, ആ സമയത്ത് പിശാചിൽ നിന്ന് അഭയം തേടണം. അള്ളാഹുവിനോട് പിശാചിൽ നിന്ന് അഭയം തേടാൻ കഴിയണം. നമ്മുടെ ഉള്ളിലേക്ക് തീ വാരിയിടുന്നത് പിശാചാണ്. ദേഷ്യം അത് ഇരട്ടിപ്പിക്കുന്നത് ഒരു സംസാരം കൊണ്ട് തീർക്കാവുന്ന വിഷയം, കയ്യാങ്കളിയിലേക്കും കൊലപാതകത്തിലേക്കും എത്തിക്കുന്നത് നമ്മുടെ മനസ്സിൽ പിശാച് തീ വാരിയിടുന്നത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അരികിലിരുന്നു കൊണ്ട് രണ്ടുപേര് സംസാരിക്കുന്നു. ആ സംസാരം കുറച്ച് കഴിഞ്ഞ് അതൊരു തെറിയുടെ, ഒരു മോശപ്പെട്ട സംസാരത്തിൻ്റെ ശൈലിയിലേക്ക് മാറി. സ്വഹാബികൾ ഇതിങ്ങനെ കേൾക്കുന്നുണ്ട്. അതിൽ ഒരു മനുഷ്യൻ, അയാൾ സംസാരിക്കുമ്പോൾ അയാളുടെ ഞരമ്പ് അതിങ്ങനെ വലുതായി തുടങ്ങുന്നു. മുഖത്തും ശരീരത്തിലും ആ ദേഷ്യത്തിൻ്റെ പ്രകടനമായ ഭാവങ്ങൾ അത് പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. സ്വഹാബികളോടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നീ ലഅലമു കലിമ, എനിക്കൊരു കലിമത്തറിയാം. അതാ മനുഷ്യൻ ഉരുവിട്ടാൽ, ആ പരസ്പരം തർക്കിക്കുന്ന രണ്ടുപേർ അത് പറയാൻ തയ്യാറാവുകയാണെങ്കിൽ, ലൗ ഖാൽ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, പിശാചിൽ നിന്ന് അഭയം തേടാൻ അവർ തയ്യാറായാൽ അവരുടെ ദേഷ്യം വഴിമാറിപ്പോകും. അപ്പോൾ നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ശബ്ദമുയർത്തുന്നത് അത് പൈശാചികമാണ്, പിശാചിൽ നിന്നാണ് എന്ന ഒരു തിരിച്ചറിവാണ് ഒന്നാമതായി ഉണ്ടാകേണ്ടത്. രണ്ടാമതായി, ദേഷ്യം നിയന്ത്രിക്കണമെങ്കിൽ അസ്സുഖൂത്ത്, നാവടക്കണം, മിണ്ടാതിരിക്കണം, മിണ്ടാതിരിക്കാൻ കഴിയണം. ദേഷ്യം വരുമ്പോൾ എല്ലാം വിളിച്ചു പറയലല്ല,
ഒന്നും ഇണ്ടാതിരുന്നെങ്കിൽ എത്രയോ കുടുംബ പ്രശ്നങ്ങൾ ഇല്ലാതാകുമായിരുന്നു. പ്രശ്നം ആ മിണ്ടാതിരിക്കുന്നതിന് പകരം നാവ് ഉയർത്തുമ്പോഴാണ് പ്രശ്നമാവുക. പിന്നെ പറയുന്നത് ഷെയ്ത്താനായിരിക്കും. എന്താ പറയുന്നത്? ആരോടാ പറയുന്നത്? ഞാനിത് പറയാൻ പാടുന്നുണ്ടോ? ആളുകൾ കേൾക്കുന്നുണ്ടോ? അതൊന്നും ചിന്തിക്കൂല, നമ്മൾ പറയും. അപ്പം ദേഷ്യം വന്നു കഴിഞ്ഞാൽ അസ്സുഖൂത്ത്. റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ഗളിബ അഹദുക്കും ഫൽയസ്ഖുത്ത്. നിങ്ങളിൽ ഒരാൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ഫൽയസ്ഖുത്ത്, അവൻ മിണ്ടാതിരിക്കട്ടെ, അവൻ നാവടക്കട്ടെ. കുറച്ചൊരു പ്രയാസമാണ്. അവർ പറയുന്നുണ്ട്, അവർ പറയട്ടെ. നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയണം. മൂന്നാമത്തത് അസ്സുഖൂൻ. ഇപ്പോൾ ഒന്ന്, പിശാചിൽ നിന്ന് അഭയം തേടാൻ കഴിയണം. രണ്ട്, നാവടക്കാൻ കഴിയണം. മൂന്ന്, അസ്സുഖൂൻ, നമ്മളടങ്ങണം. നമ്മുടെ ശരീരത്തെ അടക്കി നിർത്തണം, കൈ ഉയരരുത്. റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ഗളിബ അഹദുക്കും വഹുവ ഖായിം. ഒരാൾക്ക് ദേഷ്യം വന്നു, അവൻ നിൽക്കുകയാണ്, ഫൽയജ്ലിസ്, അവൻ ഇരിക്കട്ടെ, അടങ്ങിയിരിക്കണം. ഇരിക്കുന്ന ആൾ എഴുന്നേൽക്കാനല്ല. ദേഷ്യം വന്നാൽ ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് നിന്ന് പ്രതികാരം തീർക്കാനല്ല, നിൽക്കുന്നവൻ ഇരിക്കണം. എന്നിട്ടും അവൻ്റെ ദേഷ്യം പോകുന്നില്ലെങ്കിൽ ഫൽയലുത്തജിയ, അവനവിടെ കിടക്കട്ടെ, അവൻ നിലത്ത് കിടക്കട്ടെ, ദേഷ്യം പോകുന്നതുവരെ. പ്രതികാരത്തിലേക്കും അക്രമത്തിലേക്കും അല്ല പോകേണ്ടത്. ദേഷ്യം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ വളരെ വലുതാണ്. എത്രയോ കുടുംബങ്ങൾ, എത്രയോ ബന്ധങ്ങൾ, അതൊക്കെ തകരാൻ കാരണമായത് നിസ്സാരമായ ചില വാക്കുകൾ, ചില പ്രയോഗങ്ങൾ. നാലാമത്തെ കാര്യം, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞ വസീയത്താണ് എന്ന ബോധമുണ്ടാകണം. ദേഷ്യം വരുമ്പോൾ, ദേഷ്യം വരുന്ന സമയത്ത് എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്കു നൽകിയ വസീയത്താണ് എൻ്റെ ദേഷ്യം പിടിച്ചു വെക്കണമെന്നത്. ഔസിനീ, വസീയത്ത് നൽകണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ വസീയത്താണ് ലാ തഗ്ലബ്, കോപിക്കരുത്. ദേഷ്യം പിടിച്ചു വെച്ചോ, ദേഷ്യം വരുമ്പോൾ ആ ഓർമ്മ വരണം, ഈ സമയത്ത് എൻ്റെ ദേഷ്യം പിടിച്ചു വെക്കണമെന്നത് എൻ്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്കു നൽകിയ വസീയത്താണ്. അഞ്ചാമത്തൊരു സംഗതി, കോപം അടക്കി വെച്ചാൽ നമ്മൾ തോൽക്കുന്നില്ല, നമ്മുടെ ഈഗോ ആണ് തോൽക്കുക. ഈഗോ തോൽക്കും, നമ്മൾ തോൽക്കൂല. ഞാനിപ്പോൾ ക്ഷമിച്ചാൽ ഞാൻ തോറ്റുപോയില്ലേ എന്നാണ്, ഞാൻ തോറ്റുപോയില്ലേ, ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരുന്നാൽ പിന്നെ ഞാൻ എന്തിനാ, എൻ്റെ കുടുംബത്തെ പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരുന്നാൽ പിന്നെ ഞാൻ എന്തിനാ, ഞാൻ അങ്ങോട്ട് തോറ്റില്ലേ, അത് ഞാനല്ല. തോൽക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ഈഗോ ആണ്. ഈഗോ ഒഴിവാക്കുക. നമുക്ക് തോൽക്കാം, നമുക്ക് അല്ലാഹുവിൻ്റെ പ്രതിഫലത്തിന് വേണ്ടി നമുക്ക് തോൽക്കാൻ തയ്യാറാകണം. റസൂലുള്ളാഹി പറഞ്ഞു, ദുല്ലനി അലാ അമലിൻ യുദ്ഖിലുനി ഫിൽ ജന്ന, ഒരു അമൽ അറിയിച്ചു നൽകട്ടെയോ നിങ്ങൾക്ക്, സ്വർഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന അമൽ, ഒരു സ്വർഗത്തിലെത്തിക്കുന്ന ഒരു അമൽ അറിയിച്ചു തരട്ടെ. എന്താണ് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന അമൽ? ലാ തഗ്ലബ് വലഖൽ ജന്ന. അവർ കുത്തിപ്പറയുമ്പോൾ, സമൂഹത്തിൽ വെച്ചുകൊണ്ട് നിങ്ങളെ പരിഹസിക്കുമ്പോൾ, ആക്ഷേപങ്ങൾ ചൊരിയുമ്പോൾ, എന്തെല്ലാം അക്രമങ്ങൾ ഉണ്ടാകുമ്പോഴും നിങ്ങൾ കോപിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ തോറ്റുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ, വലഖൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. പിന്നെന്താ നമുക്ക് തോൽക്കാൻ മടി? പിന്നെന്താണ് നമുക്ക് ചെറുതാകാൻ മടി? പിന്നെ എന്തിനാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത്? നമുക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ആശ്വാസം കിട്ടും. ആ സമയത്ത് തന്നെ അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്. ദുനിയാവിൽ അതുകൊണ്ട് എന്ത് നേടി? പറഞ്ഞിട്ടുള്ള ആശ്വാസമല്ല വേണ്ടത്. പറയാതിരിക്കുമ്പോൾ അവർ നമ്മോട് മോശമായ വാക്കുകൾ പറയുമ്പോഴും നമ്മെ ആക്രമിക്കുമ്പോഴും
പറയാതിരിക്കുമ്പോൾ കിട്ടുന്ന മനസ്സിനുള്ളൊരാശ്വാസമുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ ക്ഷമിച്ചത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിനോട് പറയുമ്പോൾ ആ കിട്ടുന്ന ആശ്വാസം, ആ ഒരു തരത്തിലേക്ക് ഉയരാൻ പ്രിയമുള്ള സഹോദരന്മാരെ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുത്തഖീങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു, വൽ ഖാലിമീൻ അൽ ഗൈദ് വലആഫീന അനിന്നാസ്. ഗൈദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദേഷ്യത്തേക്കാൾ കൂടുതലുള്ളതാണ്, ദേഷ്യത്തിൻ്റെ അപ്പുറത്തുള്ളതാണ്. ദേഷ്യം പിടുത്തം കിട്ടാതെ ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ അപ്പം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, ആ സമയത്ത് പ്രകടിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കയ്യിലുള്ള എന്താണോ കിട്ടുന്നത് അത് എടുത്തെറിയും, മുന്നിൽ ആരാണോ ഉള്ളത് അവരെ ആക്രമിക്കും, ചുറ്റുമുള്ള ആളുകൾ കാണുന്നു എന്നതും മറക്കും. അങ്ങനെ ആ കോപത്തിൻ്റെ ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ, അത്രയും പ്രയാസത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ പോലും മുത്തഖീങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരതിനെ പിടിച്ചു വെക്കും. അങ്ങനെ ദേഷ്യം ഇരച്ചു വരുന്ന ഘട്ടത്തിലാണെങ്കിൽ പോലും മുത്തഖീങ്ങൾ, അള്ളാഹുവിനെ പേടിക്കുന്നവർ, അവരാ കോപത്തെ പിടിച്ചു വെക്കും. വലആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് അവർ വിട്ടുകൊടുക്കും. അവർ പറയട്ടെ, പറയുന്നവർ പറയട്ടെ, ചെയ്യുന്നവർ ചെയ്യട്ടെ, ദുനിയാവിലല്ലേ പറ്റുള്ളൂ, മഹ്ലൂക്കിങ്ങളുടെ മുന്നിലല്ലേ അവർക്കെന്നെ പരിഹസിക്കാൻ കഴിയുള്ളൂ, മഹ്ലൂക്കിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ടല്ലേ അവർക്ക് അപവാദം പറയാൻ കഴിയുള്ളൂ. കള്ളാൻ്റെ മുന്നിൽ രക്ഷപ്പെട്ടാൽ മതി. അള്ളാഹുവിനെ തെറ്റിദ്ധരിപ്പിക്കാനും പടച്ച റബ്ബിൻ്റെ മുന്നിൽ എന്നെ തെറ്റിദ്ധരിപ്പിക്കാനും ആ പറയുന്നവർക്ക് കഴിയില്ലല്ലോ, ഞാൻ അവർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്നു പറയാൻ അവർക്ക് കഴിയും. നമുക്കുണ്ടാകേണ്ടത് ആ ഗുണമാണ്. ലൈസ ശദീദു ബിസ്സുറഅ ഇന്നമ ശദീദു അല്ലദീ യംലിക്കു നഫ്സഹു ഇൻദൽ ഗളബ്. ശക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൽപിടുത്തത്തിൽ ജയിക്കുന്നവനല്ല, ശക്തൻ അവൻ്റെ ദേഷ്യത്തെ പിടിച്ചു നിർത്തുന്നവനാണ്. സാധാരണ പലപ്പോഴും കേട്ടൊരു കഥ ഉണ്ടായിരിക്കും, മകന് വലിയ ദേഷ്യമാണ്. അപ്പോൾ ഉപ്പ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മകൻ്റെ ദേഷ്യം മാറ്റാൻ ഒരു നല്ല ശക്തിയുള്ളൊരു പ്രതലം, ഒരു മതിൽ കാണിച്ചിട്ട് പറഞ്ഞു, ദേഷ്യം വരുമ്പോഴൊക്കെ ഒരു ആണി അതിലിങ്ങനെ അടിച്ച് കയറ്റണം. ഒന്നാമത്തെ ദിവസം 50 അടിച്ചു മകൻ, രണ്ടാമത്തെ ദിവസം അത്രയില്ല, കുറച്ചുകൂടെ കുറഞ്ഞു. പിന്നെ അവന് മനസ്സിലായി ഈ ആണി അടിച്ച് കയറ്റുന്ന അത്ര പണിയൊന്നുമില്ല ക്ഷമിക്കാൻ. കുറച്ച് ദിവസം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ പിന്നെ തീരെ ആ മതിലിൽ ആണി വരുന്നില്ല. ഉപ്പാൻ്റെ അരികിൽ വന്നിട്ട് ആ കുട്ടി പറഞ്ഞു, ഉപ്പാ ഇപ്പം ദേഷ്യമൊന്നുമില്ല, പണ്ടത്തെ പോലെ ദേഷ്യപ്പെടുന്നൊരവസ്ഥ ഒന്നുമില്ല, ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഉപ്പ ഒന്നുകൂടെ പറഞ്ഞു എന്നാണ്, ഇനി എൻ്റെ കുട്ടി ചെയ്യേണ്ടത് ആ ആണിയൊക്കെ ഒന്ന് പറിച്ചെടുക്കണം, പഠിച്ചതിനേക്കാൾ പ്രയാസമുണ്ട് ആ പ്രതലത്തിൽ തറച്ചു കയറിയ ആണി പറിച്ചെടുക്കാൻ. അടിച്ചതിൻ്റെ ഇരട്ടി ദിവസം എടുത്തു അവനത് പറിച്ചെടുക്കാൻ. പറിച്ചെടുത്തതിന് ശേഷം ആ മതിലിങ്ങനെ കാണിച്ചു കൊടുത്തു, ഉപ്പ ആ മതിൽ കണ്ടോ, മുമ്പെങ്ങനെയായിരുന്നു, ഇപ്പോഴിതാ നിറയെ അതിൽ പാടുകളാണ്, ആഴമേറിയ കുഴികളാണ്, ഇനി ഒരിക്കലും ആ രൂപത്തിലേക്ക്, ആ പഴയ രൂപത്തിലേക്ക് ആ മതിലാകൂല. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. നാവുകൊണ്ട് കുത്തുമ്പോൾ, നാവുകൊണ്ട് പറയുമ്പോൾ മായാത്ത മുറിവുകൾ നമ്മുടെ സുഹൃത്തുക്കളുടെ ഹൃദയത്തിലുണ്ടാകും, ഭാര്യയുടെ ഹൃദയത്തിലുണ്ടാകും, മക്കളുടെ മനസ്സിലുണ്ടാകും, ഉറ്റ ചങ്ങാതിയുടെ മനസ്സിലുണ്ടാകും. ഇനി മായ്ക്കാൻ കഴിയാത്ത ആഴമേറിയ മുറിവുകൾ നമ്മുടെ നാവുകൊണ്ടുണ്ടാക്കാൻ കഴിയും. അത് പിന്നെ തിരിച്ചെടുത്താലും പൊറുക്കണമെന്ന് പറഞ്ഞാലും ക്ഷമിക്കണമെന്ന് പറഞ്ഞാലും ചിലരൊക്കെ ചോദിക്കും, ഞാൻ മാപ്പ് ചോദിച്ചതല്ലേ, എന്നിട്ടും മറന്നിട്ടില്ല, ഞാൻ എത്ര തവണ മാപ്പ് ചോദിച്ചു അത് മായ്ക്കാൻ കഴിയില്ല,
തൊഅനു ലിസാൻ, നാവ് കൊണ്ടുള്ള കുത്ത് അഷദ്ദു മിൻ തൊഅനു സിനാൻ, ഒരു കുന്തം കൊണ്ട് കുത്തിയാൽ, ഒരു കത്തിയെടുത്ത് കുത്തിയാൽ ആ മുറി മാറും. നാവ് കൊണ്ടുള്ളത് അതിന് മൂർച്ച കൂടുതലാണ്, കുറേ കാലം കടിയും. ചിലപ്പോൾ മയ്യത്തിങ്ങനെ കൊടുന്നു വെച്ചിട്ട് പൊറുക്കണമെന്ന് പറയുമ്പോഴും ഒരുപാട് മനസ്സുകളിൽ പൊറുക്കാൻ കഴിയാതെ നമ്മളുണ്ടാക്കിയ, നമ്മുടെ ദേഷ്യമുണ്ടാക്കിയ മുറിവുകളുണ്ടായിരിക്കും. കാരണം നാളെ പരലോകത്ത് നമ്മുടെ അമലുകൾ പകരം കൊടുത്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ മുറിവുകൾ മായ്ക്കേണ്ടി വരാം. അത്തരമൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. നമ്മുടെ ദേഷ്യത്തെ പിടിച്ചു നിർത്താൻ, ദേഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അതൊരു തിന്മയുടെ ആധാരമാണ്, തിന്മകളുടെ ആധാരമാണ്, ഒറ്റത്തെറ്റല്ല. അതിലൂടെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. മുതിർന്നവരെ അനാദരിക്കും, കുട്ടികളെ അവരോട് ക്രൂരമായി പെരുമാറും, മോശമായ വാക്കുകൾ വരും, ശബ്ദമുയരും, ഒരുപാടൊരുപാട് തിന്മകൾ അതിലൂടെ കടന്നു വരും, കൊലപാതകത്തിലേക്ക് വരെ എത്തിക്കും. അള്ളാഹുവിൻ്റെ ഖദറിനെ നിഷേധിക്കുന്നിടത്തേക്ക് നമ്മുടെ ദേഷ്യം എത്തിക്കും. ഇതൊക്കെ വളരെ ഗൗരവത്തോടുകൂടെ നാം മനസ്സിലാക്കി നമ്മുടെ ദേഷ്യം അത് നിയന്ത്രിക്കാൻ, അതിന് ഇസ്ലാം പഠിപ്പിച്ചു തന്ന ഇത്തരം പ്രയോഗങ്ങൾ, ഇത്തരം മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.